നമസ്കാരം സ്വാഗതം സാരദിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സാരതിയിൽ എന്നത്തെയും പോലെ നല്ലൊരു അതിഥിയായിട്ടാണ് ഇന്നും ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇന്നത്തെ അതിഥി ഡാൻസ് ബേസ്ഡ് ആണ് ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം ഇന്നത്തെ ഗസ്റ്റ് കലാമണ്ഡലം നീതു പ്രകാശ് നമുക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം ടു ദ ഷോ നീതു യെസ് അപ്പോൾ നീതു നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ഈ പറഞ്ഞ പോലെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ഡയറക്റ്റ് തന്നെ ചോദിച്ചറിയാനുണ്ട് എന്തായാലും ഫസ്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടാമല്ലേ നീതു ഒരുപാട് നാളായി യു എയിലെത്തിയിട്ട് ഇപ്പോ ഏഴ് ഏഴുകൊല്ലായിട്ട് യു എയിലാണ് ഫാമിലി ഫാമിലി ഹസ്ബൻഡ് ആൻഡ് മോൻ

ആക്ച്വലി ഹസ്ബൻഡ് ഫാമിലിയോ ഹസ്ബൻഡോന്ന് എന്നെ കല്യാണത്തിന് മുമ്പ് ഡാൻസോടെ യാതൊരു ബന്ധമില്ല ഡൊരു ബന്ധമില്ല എന്റെ വീട്ടിലും അങ്ങനെ തന്നെ ഞാൻ മാത്രമേ ഉള്ളൂ കലയായിട്ട് ബന്ധമുള്ളത് ഓക്കേ ഭയങ്കര സപ്പോർട്ടാണ് അതുകൊണ്ടാണ് ഇപ്പോഴും കല്യാണത്തിന് ശേഷം ഇപ്പഴും ഇതിലിങ്ങനെ അല്ല നീതിന്റെ വീട്ടിലൊരു ബന്ധമില്ലായിരുന്നു ആക്ച്വലി ചേച്ചിനെയാണ് കൊണ്ട് ചേർത്തി ഡാൻസ് പഠിപ്പിക്കാനായിട്ട് പക്ഷെ ചേച്ചിക്ക് ഒരു മാസക്കായ്പ താല്പര്യം കുറഞ്ഞുടങ്ങി നിർത്താന്ന് പറഞ്ഞപ്പോ ഞാൻ ഞാൻ പൊക്കോളാന്നുകൊണ്ട് അങ്ങനെ ഒരു താല്പര്യം പണ്ടുമ്പോൾ എങ്കിന്ന് അറിയില്ല അത് ഇപ്പഴും ഇഷ്ടാണ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പോകുന്നു ഇഷ്ടമാണ് അച്ഛനും നമുക്കൊക്കെ ഇഷ്ടമാണ് ചേർത്തത് അതെ വീട്ടില് പിന്നെ അവിടെ ഇവിടെ ഒക്കെ പോയി കളി എങ്ങനെയാ

അത് ഉണ്ട് ശരിയാണ് ഓക്കെ അപ്പോ ഇനി കലാമണ്ഡലം വിശേഷങ്ങൾ ആക്ച്വലി ചോദിക്കാനുണ്ട് അല്ലേ ക്ലാസ്സിലാണ് എപ്പോഴാണ് അവിടെ കേറിയത് ഞാൻ കയറിയത് ഡിപ്ലോമയ്ക്കാണ് പോയത്

ിട്ടില്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വീടുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ

ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു പക്ഷെ പിന്നെ ജില്ലയിൽ ഓ ആ ശരി ഓക്കെ അപ്പൊ അങ്ങനെ അത്രയും നാള് നിന്ന് പഠിച്ച് പിന്നെ ഇറങ്ങിയിട്ട് എനിക്ക് പഠിപ്പിക്കുവായിരുന്നു പിന്നെ സ്കൂളില് നാട്ടില് സ്കൂളിൽ ഡാൻസ് ടീച്ചറായിട്ട് കിട്ടി കിട്ടി ശേഷം തൃശ്ശൂർ കുര്യേച്ചർ സെന്റ് ജോസഫ് വർഷം പഠിപ്പിച്ചിട്ടുണ്ട് ആ ഉണ്ട് ഉണ്ട് അതോടൊപ്പം

െ അതും ഇതുവരെ കാണാത്ത കുട്ടികളെ പോലും നമ്മള് ഇപ്പഴും ഓൺലൈനിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളായിട്ടും നമ്മള് ഇത്രയും അറ്റാച്ച്മെന്റ് ആയിപ്പോ ഓൺലൈനിലായാലും നമുക്ക് ഒരു കുട്ടി പഠിക്കുന്നുണ്ട് അത് ഗ്രൂപ്പായിട്ടുണ്ട് പേഴ്സണലായി അവരുടെ ഒരു ടാലന്റ് നോക്കിയിട്ട് കുട്ടിക്ക് എത്രത്തോളം നന്നായിട്ട്

ഡെഡിക്കേഷനും വേണം അല്ലാതെ ചുമ്മാ ഒരു ടൈം പാസ് ആയിട്ട് എനിക്ക് ഞാൻ ഫ്രീ ടൈം ഉണ്ട് അന്നാ പഠിക്കാം അങ്ങനെ ചിന്തിക്കുക അതൊരു നമുക്കത് എങ്കൂ ഇഷ്ടം വേണം അതിനുവേണ്ടി ഡെഡിക്കേഷനും വേണം പ്രായാലും കുഴപ്പമില്ല ഇപ്പഴും പഠിക്കുന്നവരുണ്ട് അമ്മമാരും ചെറിയ കുട്ടികൾ ഒരു മൂന്ന് മൂന്നര വയസ്സ് മുതല കുട്ടികൾ വരെയുണ്ട് അവിടെ മുതല് താല്പര്യം ഓ കുഞ്ഞു പിള്ളേരൊക്കെ ഇണ്ട് കേട്ടോ ശേഷി അങ്ങനെ പഠിച്ചു വരാണെങ്കിൽ നന്നായിട്ട് അല്ലെങ്കിൽ പക്ഷെ താല്പര്യം അവർക്കൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് അതല്ലാതെ അച്ഛനമ്മരുടെ ഇഷ്ടം കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കും അത് അവര് പെർഫോമൻസ് കാണുമ്പോൾ മനസ്സിലാവും താല്പര്യം കുറവാണ് ഡിഫറൻസ് അല്ലേ ശരി ഓക്കെ അപ്പൊ അങ്ങനെ ഇവിടെയും ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട് സോ കോൺടാക്ട് ചെയ്യണമെങ്കിൽ തന്നെ ജസ്റ്റ് എൻ എഫ് ബി ത്രൂ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പൊ ബാക്കി കോമ്പറ്റീഷൻസും അങ്ങനെയുള്ള സ്റ്റേജസ് ഒക്കെ എങ്ങനെയാ അത് ഇവിടെ തന്നെ നമ്മള് അസോസിയേഷനൊക്കെ ഒരുപാട് ഇപ്പൊ ഇവിടെ ഒരുപാട് സ്റ്റേജസ് കൊടുക്കുന്നുണ്ടല്ലോ ആയിട്ടും പ്രോഗ്രാംസ് ഒക്കെ പണ്ട് പക്ഷെ കേട്ടിട്ടുണ്ട് ഗൾഫില് കുട്ടികൾക്ക് അങ്ങനെ ഒരു അവസരങ്ങള് പക്ഷെ എനിക്ക് ഇപ്പൊ തോന്നുന്നു അങ്ങനെ ഇല്ല ഇപ്പൊ നാട്ടിലത്തെക്കാളും കൂടുതലുണ്ടെന്ന് തോന്നുന്നുണ്ട്

Sanchez

അവിടെ പറഞ്ഞു ഡിഗ്രി അല്ല ജോയിൻ അല്ലേ സോ എങ്ങനെയായിരുന്നു അവിടെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ഓരോ ടീച്ചേഴ്സ് മാറി മാറി ആദ്യം കലാമള്ള സുധ ടീച്ചർ ആയിരുന്നു അതിനുശേഷം കലാമള്ള കവിത ടീച്ചർ പിന്നെ കലാമള്ള ഹൈമോദ് ടീച്ചർ കലാമണ് ലീലാം ടീച്ചർ പിന്നെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് അവിടെ എല്ലാവരുടെ കയ്യിലും നമുക്ക് പഠിക്കേണ്ട പക്ഷേ നാലു വർഷം ഈ ടീച്ചേഴ്സ് ആയിരുന്നു പിന്നെ അതിനു അതിനുമുമ്പ് ശരിക്കും എന്നാ പറയേണ്ടത് കലാമത്തിൽ പഠിക്കുന്നതിന് മുമ്പ് എന്നെ ശാസ്ത്രീയമായി പഠിപ്പിച്ചത് ധന്യ ഉള്ള ടീച്ചറാണ് കൊല്ലം കുടുങ്ങലൂരുള്ളത് ടീച്ചറുടെ കയ്യിലാണ് ശരിക്കും ഞാൻ പഠിച്ചു തുടങ്ങിയത് അരങ്ങേറ്റം ചെയ്തതും ഒക്കെ അവിടെ ചെയ്തു കലാമത്തിൽ എത്തിയിട്ട് തേർഡ് ഇയറിൽ അരങ്ങേറ്റം ഉണ്ട് പക്ഷെ അതുകൂടാതെ നമുക്ക് അവിടെ എത്തുന്നതിന് മുമ്പ് ടീച്ചറടുത്താണ് ഞാൻ പഠിച്ചതുകൊണ്ട് തുടങ്ങിയത് ശരിക്കും ഓക്കെ അപ്പോൾ അവിടെ എനിക്ക് പഠിക്കാൻ വരുന്ന കുട്ടികൾ ജൂനിയേഴ്സ് ഒക്കെ ആയിട്ട് വരുന്നവരൊക്കെ അങ്ങനെ ട്രെയിൻ ചെയ്യാൻ അങ്ങനെയൊക്കെ ഉണ്ടോ അവിടെ ഇല്ല പക്ഷെ നല്ല ജൂനിയേഴ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഒരു തേർഡ് ഇയർ ഒക്കെ ഇയർ ഒക്കെ ആകുമ്പോൾ നമുക്ക് പുതിയ ഐറ്റംസ് എന്തെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കാം പക്ഷേ ടീച്ചേഴ്സ് തന്നെ എല്ലാം അതിനെ കുറിച്ച് എല്ലാം പറഞ്ഞു കൊടുക്കണം ഓ ശരി ഓക്കെ അപ്പൊ അവരൊക്കെ ആയിട്ട് സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട് ഗ്രൂപ്പ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ട് പ്രോഗ്രാംസും ചെയ്യുന്നുണ്ട് ഒരുമിച്ച് നമുക്ക്

ഞങ്ങളുടെ ജീവിതത്തിന്റെ അതെ ശരിക്കും ും എന്തായാലും ഒരുപാട് സന്തോഷം നീതു ജോയിൻ ചെയ്തതിന് കുറെ വിഷയങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു പോലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഏജ് ഒന്നും കാര്യങ്ങളൊന്നും ഫാക്ടറല്ല കേട്ടോ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതേ പഠിപ്പിക്കാൻ റെഡിയാണ് കേട്ടോ ഓക്കെ അപ്പൊ ഷാർജയിലാണ് അല്ലേ ഷാർജൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി എഫ് ബി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഒരുപാട് പെർഫോമൻസ് ഒക്കെ ഇനിയും ഒരുപാട് സ്റ്റേജസ് ഒക്കെ ചെയ്യാൻ പറ്റട്ടെ കുറെ ഇതുപോലെയുള്ള സ്റ്റുഡൻസിനൊക്കെ നല്ല കുട്ടികളൊക്കെ പഠിപ്പിച്ച് ഇറക്കാൻ പറ്റട്ടെ അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും താങ്ക് യു ജോയിൻ ചെയ്തതിന് പുതിയൊരു എപ്പിസോഡിൽ നമ്മൾ മറ്റൊരു അതിഥിയുമായി വീണ്ടും വരുന്നതായിരിക്കും സാരഥിയുടെ മറ്റൊരു എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം